സവിശേഷമായ സ്വാദും വിശിഷ്ടമായ ഗുണമേന്മയും ഒത്തുചേർന്ന വിവിധ ഇനം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുകയാണ് റംലാസ്. റംലാസ് റൈസ് പൗഡർ 100% സംശുദ്ധമായ രീതിയിൽ കഴുകിപ്പൊടിച്ച് വറുത്ത് തയ്യാറാക്കുന്ന റംലാസ് റൈസ് പൗഡർ രുചികരമായ പത്തിരി, ഇടിയപ്പം, പുട്ട്, ദോശ, ഊത്തപ്പം അഥവാ ഓട്ടട എന്നിവയ്ക്ക് അത്യുത്തമം. റംലാസ് സ്റ്റീം പുട്ടുപൊടി, റംലാസ് സ്പെഷ്യൽ ഹോൾ വീറ്റ് ആട്ട, ഗോതമ്പിന്റെ നാരും ഫൈബറും നഷ്ടപ്പെടാതെ യഥാർത്ഥ ഗോതമ്പിന്റെ യഥാർത്ഥ രുചി. റംലാസ് സ്റ്റീം വീറ്റ് പുട്ടുപൊടി, റംലാസ് ഉപ്പുമാവ് റവ. വിഭവങ്ങളുടെ കാര്യത്തിൽ ഇനി വേവലാതി വേണ്ട, റംലാസ് ഉണ്ടല്ലോ. നമസ്കാരം, നാട്ടു വാർത്തയിലേക്ക് സ്വാഗതം. കാവനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ക്ലാസ് റൂം ഉദ്ഘാടനവും കെട്ടിട ശിലാസ്ഥാപനവും പി കെ ബഷീർ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറമ്പൻ ലക്ഷ്മി, കാവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിദ്യാവതി, CP ഷാഹിന, TP മോഹൻദാസ്, MV പ്രസാദ്, EM ജ്യോതി, വി രാമചന്ദ്രൻ, EM മുജീബ്, പി രാജീവ്, PT ബാലകൃഷ്ണൻ, KK രാമൻകുട്ടി, MK ചന്ദ്രൻ, K ഉസ്മാൻ, MP സൈദലവി, അനിൽകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 3.5 കൊല്ലമായി PTA ഇവിടെ ഉണ്ട്, ജനപ്രതിനിധികളുണ്ട്. വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ആരും ഒരു വികസന കാര്യത്തിന്, ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ സമീപിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ സാന്ദർഭികമായി പറയുകയാണ്. കാര്യങ്ങൾ പറയുമ്പോൾ വളരെ വ്യക്തമായി തന്നെ പറയണം, നിലപാടുകൾ പറയണം എന്നുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങോട്ട് ഈഗോ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഈഗോ ഉണ്ടാവും, അത് ഞാൻ തുറന്ന് പറയാം. കാരണം അത് അങ്ങോട്ടും എല്ലാവരും ആലോചിച്ചോളി. ഞാൻ ചോദിക്കട്ടെ, PTA കമ്മിറ്റി തെരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാണ്? 21 ആളുണ്ടാവും PTA കമ്മിറ്റിക്ക്. 11 രക്ഷിതാക്കളാണ്, 10 അധ്യാപകരാണ്. എന്തുകൊണ്ട് നിങ്ങൾ 3 ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് MLA കാണണമെന്ന് കാര്യങ്ങളൊന്നും പറയായിരുന്നു? 10 അധ്യാപകർ അവിടെ ഇല്ലേ? എവിടെ പോയി നിങ്ങളെ അഭിപ്രായങ്ങൾ? യൂണിയൻ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾ നടക്കണമെങ്കിൽ എല്ലാവരും പരസ്പരം. ഞാനും പ്രതിപക്ഷത്താണെങ്കിലും എന്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങി നടപ്പിലാക്കാൻ ആരുടെയും മുമ്പിൽ തലകുനിക്കാതെ അത് നേടിയെടുക്കാൻ പടച്ചവൻ എനിക്കൊരു കൈ വന്നിട്ട്, അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വികസനം വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വേണം. അപ്പൊ ഞാനെന്റെ PTA പ്രസിഡന്റും പ്രിൻസിപ്പാളും വന്നിട്ടു എന്തെങ്കിലും വയ്യമ്മേ, ഇന്നെ ഈ പരിപാടികൾക്കിടന്നെ സ്മാൽമൂട്ടാണ്. എന്നോട് പറഞ്ഞ MLA ഡേറ്റ് ഇട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ നടത്തിയ പോലെ എനിക്കിപ്പോ അത്ര വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിൽ ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA ആണ്. കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിൽ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൽ കേരളത്തിലെ 140 മണ്ഡലത്തിൽ ഏറ്റവും അധികം ഫണ്ട് ലഭിച്ചത്, 34 സ്കൂളുകൾക്ക് ഫണ്ട് ലഭിച്ചത് ഏറനാട് നിയോജക മണ്ഡലത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ സ്കൂളുകൾക്കും UP സ്കൂളുകൾക്കും ഏതൊക്കെ നിരക്കാണെങ്കിലും മന്ത്രിമാരുമായിട്ടുള്ള നല്ല വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ചു. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും പഠിക്കുക. രാഷ്ട്രീയം ഉണ്ടാവും എല്ലാവർക്കും, അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നാട്ടിന് വേണ്ടിയിട്ട്, അവനാ പഠിപ്പിക്കുന്ന സ്കൂളിന് വേണ്ടിയിട്ട് രക്ഷിതാക്കളും നാട്ടുകാരും വിദ്യാർത്ഥികളും ഒക്കെ ഒരുമിച്ച് നിന്നാൽ കാര്യങ്ങൾ നടക്കും, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും. MLA കൊടുക്കേണ്ട കത്ത് MLA കൊടുക്കണ്ടേ? പിന്നെ നിങ്ങൾ ആരുടെ അടുത്ത് വന്നിട്ടില്ല കേട്ടോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല, എനിക്ക് വിഷമമില്ല. പിന്നെ അത് എവിടെയെങ്കിലും ഒന്ന് പറയണല്ലോ. അപ്പൊ ആ ഒരു സന്ദർഭം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ, എന്റെ ആൾക്കാരൊന്നും കണക്കുകൾ കിട്ടിയെങ്കിൽ ഞാൻ അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ആളൊന്നും ഉണ്ടാവില്ല. കാരണം ആവശ്യങ്ങളൊക്കെ എനിക്ക് നന്നായി. നിങ്ങളെ 2 കോടി രൂപന്റെ ASP എത്ര കാലമായി? നിങ്ങളൊരു പൊതുമരാമത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഡിലേ ഉണ്ടെങ്കിൽ എന്നോട് പറയണ്ടേ? അവരെ മീറ്റിംഗ് വിളിക്കാൻ അധികാരം എനിക്കില്ലേ? ഞാൻ വിളിക്കൂലേ? ഞാന് എല്ലാ കാര്യങ്ങളും നോക്കൂലേ? എനിക്കും ഉണ്ടാവില്ലേ ഒരു മണ്ഡലത്തിന്റെ കാര്യങ്ങൾ നടന്നൊരു മന്ത്രിനെ കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിനെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു മന്ത്രിനെ കൊണ്ടുവന്നിട്ട് ഞാനിങ്ങനൊരു മന്ത്രിനെ കൊണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പുറത്തിരിക്കുന്ന ഇടതുപക്ഷ മന്ത്രി ആയിക്കോട്ടെ, ആ മന്ത്രി MLA പറ്റി 2 വാക്ക് പറയും, ബാക്കി മന്ത്രി ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പറയും. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ഞാൻ നേതാവിനോട് പറഞ്ഞിട്ടുള്ളൂ, CPM ഇതാ ഞാൻ നല്ല കാറ് പോരുമ്പോ ഞങ്ങൾ കാണുമ്പോൾ ചുറ്റും കളിച്ചൊക്കെ നടക്കും. അതുകൊണ്ട് പാർട്ടി കമ്മിറ്റി വിടുമ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞെടുത്താണ്ട്, ഇതൊക്കെ ഇങ്ങനെ നടക്കുള്ളൂ MLA അങ്ങനെ പറഞ്ഞേക്കണമെന്നില്ലത് നമ്മളെ സംബന്ധിച്ചുള്ള വിഷയമൊന്നുമില്ല. ഞാൻ ആര് വന്നാലും സഹായിക്കും, പക്ഷെ നമ്മളെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മളൊരു വഴിയാക്കാൻ വിചാരിച്ചാൽ നടക്കൂല. ഞാൻ അത്യാവശ്യത്തിനൊക്കെ ഒരു വിവരം ഇല്ലാന്നാണ് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടി എന്നില്ല എനിക്ക് പറയാനുള്ളൂ.